स्वागत यानी वीडियो अब या इंट्रो फस्ट इंट्रो आच्च तेज आदि इंट्रो अल अल क्षमे वीडियो का कुकिंग वीडियो इन ब्लॉग ब्लॉग और होम टूर आ होम टूरी तेटो कुछ कमेंटो अब या होम टूर नमुक अब नम वीडा वीडाण अब निर्पोच इधर कॉच सैकि सीट कौट वैलिए कसैटी वीटे कैंपा अब नमक नमें हाल अब वीटे कैंपा इवड़ोर कंप्यूटर टेबल कंप्यूटर सैटिंग इवड़े सैटे रु सैटे अब टीवी आदमी इवे वाले गस्ट वो बेडरूम एवड़ोर दिवांग इवड़ोर इन पेरेनिक इन टीस इवे तय्यल मिशीन इवड़ोर स्टैंड इन निस्कार पाय वाणी इवड़ोर अलमारी इतर बर्त इतनी टीवी ग्या स्टवे कुछ क्यों अड़ वाली हाल स्टैंड वो कबोर्ड कबोर्ड कुछ फोटोस फ्लवर अवड़े फ्लवर कपड़े फैमिली फोटो कपा ब्रदर चेरपति फोटो मेल मुहम्मद इपड़ सैड अल्ला स्टिकर्स कर्तन इन नाम सेकंड हॉल कैं वो फस्ट रूम कैंपा अब इवे फस्ट गस्ट आगे अड़क वाश् बेसन इवड़ोर डस्टिबिन इवे टर्कीस तूकान इवे अड़े फ्लवर टॉयलेट इन आदि रूम कैंपा
ആരുടെ റൂമാണ് പറയാം. ഇതെന്റെ അപ്പാടെ ഉമ്മാടെ റൂമാണ്. അപ്പം ഇവിടെ ഒരു കട്ടിലുണ്ട്. കയറി വരുന്ന ഇവിടെ തന്നെ ഒരു ടേബിൾ ഉണ്ട്. അത് നമുക്ക് യൂണിഫോമും ഡ്രസ്സൊക്കെ തേക്കാനുള്ളതാണ്, അയൺ ചെയ്യാനുള്ളതാണ്. പിന്നെ ഇവിടെ തന്നെ ഒരു അലമാരയുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ട്. എല്ലാ റൂമിലും ഓരോ സ്റ്റാൻഡ് ഉണ്ട്. പിന്നെ ഇവിടെ ഖുർആനും പിന്നെ എന്റെ ഈ വർഷത്തെ ബുക്കാണ് ഇവിടെ വെച്ചേക്കുന്നത്. ഒരു ഡിക്ഷണറി ഉണ്ട്. പിന്നെ ഇത് അല്ലാടെ കുറച്ച് ഇതൊക്കെയാണ്. ഫ്ലവർ ഉണ്ട്. ഒരു പിന്നെ സ്കെച്ച് പെണ്ണിന്റെ ഒരു ടിന്നായിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഞങ്ങളുടെ ടെസ്റ്റ് ആണ്. ഇതിന്റെ അകത്ത് ബ്ലാങ്കറ്റും കുറച്ച് തുണികളുമാണ്. ഇവിടെ അപ്പൊ ബ്ലാങ്കറ്റ് ഉണ്ട്. ഇവിടെ യൂണിഫോമാണ് വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെ എന്റെ ഷോളും കുറച്ച് കാര്യങ്ങളാണ്. ഇനി നമുക്ക് അടുത്ത റൂമിലേക്ക് പോകാം. ഇതിന്റെ അടിയിലും കുറച്ച് കർട്ടൻസും എല്ലാം ഉണ്ട്. അപ്പൊ ഇവിടെ കയറി വരുന്ന ഒരു ഇതാണ്. ഇവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ട്, ഇത് അകത്ത് യൂസ് ചെയ്യാനുള്ളതാണ്. പിന്നെ ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ ഉണ്ട്. ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. ഇനി റൂമിലേക്ക് പോകാം. അപ്പം ഇതാണ് ഞങ്ങളുടെ റൂമല്ലോ, സോറി. ഇതെന്റെ ടെഡി ബിയറാണ്. അപ്പൊ ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇത് ആരുടെ റൂമാണ് വെച്ചാൽ ഇതെന്റെ അപ്പാടി അമ്മാടി റൂമാണ്. അപ്പം ഇത് ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം. ഇവിടെ കയറി വരുമ്പോ തന്നെ ഒരു ടേബിൾ ഉണ്ട്. ഇവിടെ കുറച്ച് ക്രീംസും ഉണ്ട്, മേക്കപ്പിന്റെ കുറച്ച് ഐറ്റംസ് ഉണ്ട്, ഒരു ഫ്ലവർ ഉണ്ട്. പിന്നെ വേറൊന്നും ആയിട്ട് അത്യാവശ്യമായിട്ടുള്ളില്ല. പിന്നെ ഇത് നമ്മുടെ ഡ്രസ് വെക്കുന്നൊരു കൊട്ടയാണ്. ഇവിടെ ബ്ലാങ്കറ്റ് ഉണ്ട്. പിന്നെ എന്റെ ഇതുണ്ട്, ബെഡുണ്ട്. പിന്നെ ഇവിടെ തന്നെയായിട്ട് ഒരു സ്റ്റാൻഡ് ഉണ്ട്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇനി ഞാൻ ഇതൊക്കെ കാണിച്ചു തരാം, ഫുള്ളായിട്ട് കാണിച്ചു തരാം. അലമാരിയുണ്ട്. ഇതിന്റെ മേളിലെ ബ്ലാങ്കറ്റ്സ് ആണ് ഉള്ളത്. ഇപ്പൊ നീ നമ്മുടെ ഇവിടെ ഒരു ഇതുണ്ട്. ഇത് അലമാരിയായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. എന്താന്ന് വെച്ചാ ഇതൊരു വുഡന്റെ ഇത് വെച്ചാണ് ചെയ്തേക്കുന്നത്. ഇവിടെ ആണെങ്കി ഒരു വലിയൊരു ബോക്സ് ഉണ്ട്. ഇത് കുറച്ച് ക്ലോത്ത് ഒക്കെ വെക്കാനുള്ളതാണ്. ഇവിടെ ബുഷൊക്കെ ഉള്ള ഒരു ടിന്നാണിത്. ഒരു ടിഷ്യൂസ് ഉണ്ട്. പിന്നെ മേളില് സ്പ്രേകളാണ് ഉള്ളത്. ഇനി അടുത്ത് നമ്മുടെ കിച്ചണിലേക്ക് പോകാം. അപ്പം ഇതാണ് കിച്ചണിലേക്കുള്ള ഡോറ്. ഫുള്ളായിട്ട് കണ്ടോ. കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ ഇവിടെയാണ് കാണിക്കേണ്ടത്. ഇപ്പൊ ഇത് ഷെൽഫ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇത് ഇങ്ങനെയുള്ള ബോർഡ് പിടിപ്പിച്ചതാണ്. ഇവിടെ ഒരു ഫ്ലവർ ഉണ്ട്. ഇവിടെ സ്നാക്സ് ഒക്കെ വെക്കാനുള്ള ബോക്സ്, ഒരു ചോപ്പർ, പിന്നെ തവിയൊക്കെയാണ്. പിന്നെ ഇത് ടേബിളിൽ ഇടാനുള്ള ഷീറ്റാണ്. അടിയിലൊരു ടിന്നും ഉണ്ട്. അപ്പൊ ഇത് ഞങ്ങളിരിക്കുന്ന സോറി ടേബിളാണ്. അവിടെ ഗസ്റ്റ് ഒക്കെ വരുമ്പോ ഇവിടെ ഞങ്ങൾ ഇരിക്കുന്ന ടേബിളാണ്. ഷുഗറിന്റെ ഒരു ബോട്ടിൽ ഉണ്ട്. പിന്നെ ഒരു വേറെ ആയിട്ടുള്ള ഒരു ബോട്ടിലും ഉണ്ട്. പിന്നെ ഇവിടെ ആറ് എന്നാ ഷെൽഫുണ്ട്. ഷെൽഫില് ഗ്ലാസ് ഒക്കെയാണ്. ഗ്ലാസും പ്ലേറ്റും ആണ്. അടിയിൽ കുറച്ച് ടിന്നൊക്കെയാണ് ഉള്ളത്. പിന്നെ ഇവിടെ സ്റ്റീൽ പ്ലേറ്റ്സ് ഒക്കെ വെക്കാൻ ആവശ്യത്തിനുള്ള ഇതൊക്കെ വെക്കാൻ പ്ലേറ്റും. ഇത് വെള്ളം കൊരുന്ന ഇതാണ്. ഇതാണ് ഞങ്ങളുടെ സ്റ്റൗ. പിന്നെ ഇവിടെ കുറച്ച് കപ്പുണ്ട്, അങ്ങനെ കുറച്ച് പാത്രമുണ്ട്. ഇവിടെ നിങ്ങൾ എല്ലാവരും കാണുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഓയിലുണ്ട്. പിന്നെ ഇവിടെ എന്റെ അത്യാവശ്യം വേണ്ട മെഷറിങ്ങിന്റെയും കേക്കിന്റെ ഒക്കെ ഐറ്റംസ് ഉണ്ട്. ഇവിടെ സ്പൂണുണ്ട്. ഇത് നമ്മള് ഗ്രൈൻഡ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇത് ജ്യൂസറിനുള്ള മിക്സിയാണ്. പിന്നെ ഇവിടെ കുറച്ച് പഴവർഗങ്ങളും മസാലപ്പൊടികളുമാണ് ഉള്ളത്. മേളില് കുറച്ച് പാത്രങ്ങളാണ് ഉള്ളത്. അപ്പം ഇതാണ് ഞങ്ങളുടെ ഫ്രിഡ്ജ്. ഒത്തിരി വീതിയൊന്നുമില്ല, അങ്ങനെ മൂന്ന് ഇതായിട്ടുള്ളതാണ്. അപ്പം തുറന്ന് അണയ്ക്കണം. അപ്പം ഞങ്ങളുടെ ഫ്രിഡ്ജ് ജസ്റ്റ് കാണിക്കാം. അത് ഫ്രിഡ്ജ് ടൂറിൽ ഞാൻ ഫുള്ളായിട്ട് വിശദീകരിച്ചു പറയാം. ഇത് ഫ്രീസറാണ്. ഇത് അതിന്റെ അടിഭാഗത്തുള്ളത്.
അടിയില് വെജിറ്റബിൾസ് ഒക്കെ വെക്കുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. അപ്പം ഇത് ഞങ്ങളുടെ സ്റ്റോർ റൂം ആണ്. ഇവിടെ കുപ്പികളുണ്ട്, പിന്നെ നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള പാത്രങ്ങളുണ്ട്, പിന്നെ ഇതുപോലത്തെ അടുപ്പുകളിലൊക്കെ പാത്രങ്ങളുണ്ട്. അത്രയൊക്കെ തന്നെയുള്ള സ്റ്റോർ റൂമില്. പിന്നെ ഇവിടെ ഇൻവേർട്ടർ ഉണ്ട്. ഇനി നമുക്ക് കിച്ചന്റെ തന്നെ മറ്റൊരു ഭാഗമാണിത്. ഇവിടെ ആണെങ്കിൽ അടുപ്പിന്റെ കൂട്ട് ഇതായിരുന്നു. ഇവിടെ ഇപ്പൊ നമ്മളിവിടെ ചെയ്യാറൊന്നുമില്ല. ഇവിടെ ഒരു വാഷ് ബേസൺ ഉണ്ട്, പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് ഇങ്ങനെ സവോള, ചെറിയുള്ളി, വെളുത്തുള്ളി അങ്ങനെ വെക്കാനുള്ളതാണ്. ഇവിടെ ഒരു മൺകുടവുണ്ട്. ഇത് ഞങ്ങളുടെ ഓണാണ്. ഇതിനകത്ത് ഞാൻ വെച്ച് അങ്ങനെ ബേക്ക് ചെയ്യാറൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, ബേക്ക് ചെയ്യാറൊന്നുമില്ല. ഇത് ബ്ലാക്ക് ബ്യൂട്ടിയുടെ ഓവണാണ്. ഇവിടെയാണ് എന്റെ ലോകം എന്ന് പറയുന്നത്. ഇതാണ് കുറച്ച് കാര്യങ്ങള് ഇവിടെ വരെയുള്ള എന്റെ കാര്യങ്ങളാണ്. ഇത് ഒഴിച്ചിട്ടുള്ള ബാക്കിയെല്ലാം എന്റെ കാര്യങ്ങളാണ്. ബേക്കിംഗ് ആയിട്ടുള്ള സംബന്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പം ഇത് ഷെൽഫ് പോലെയൊന്നുമല്ല ഞങ്ങൾ ഇത് ചെയ്തേക്കുന്നത്, ജസ്റ്റ് വെച്ചേക്കുന്നതേ ഉള്ളൂ. മേളിൽ ഒരു ഇത് കുറച്ച് ബോർഡ് കബോർഡൊക്കെയാണ് വെച്ചേക്കുന്നത്. അപ്പം ഇത് ബാക്കിലേക്ക് ഇറങ്ങുന്നതാണ്. ഇവിടെ അരയ്ക്കുന്ന കല്ലുണ്ട്. ഇതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നല്ലേ. ഇവിടെ വാഷ് ചെയ്യാനുള്ള ക്ലോത്ത് ഒക്കെ വാഷ് ചെയ്യാനുള്ളുണ്ട്. ഇത് വെള്ളാണ്. പിന്നെ മേളിലേക്കുള്ള അപ്സ്റ്റെയർ ആണ്. ഇത് നമുക്ക് ഫ്രണ്ടിലേക്ക് തന്നെ പോകാം. അപ്പം സൈഡ് ഭാഗമൊന്നും ഞാൻ കാണിക്കുന്നില്ല, ഇത് ലാസ്റ്റത്തെ ഇൻട്രോ കേട്ടോ. അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന്റെ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഉറപ്പായി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം എല്ലാവർക്കും ഈ ഹോം ടൂർ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.